നമസ്കാരം മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ പുറത്തുവന്ന കത്തിനെ ചൊല്ലി വിവാദം കൊടുമ്പിരി കൊള്ളുമ്പോൾ അന്വേഷണത്തിന് സിപിഎമ്മും ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നാണ് ഡി ജി പി വ്യക്തമാക്കിയത് തന്റെ പേരിൽ പ്രചരിക്കുന്ന കത്തിനെ കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം യൂണിറ്റ് എസ് പി എസ് മധുസൂദനന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ജലീൽ തോട്ടത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളിലേക്ക് പാർട്ടിക്കാരെ നിർദ്ദേശിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിക്ക് അയച്ച മേയറുടെ പേരിലുള്ള കത്ത് സംബന്ധിച്ചിട്ടാണ് അന്വേഷണം വിവാദമായ കത്ത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സിപിഎമ്മും തീരുമാനിച്ചു ഇന്ന് ചേർന്ന തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് അന്വേഷണം സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത് കത്ത് വിവാദമായതോടുകൂടി താൻ എഴുതിയതല്ല എന്ന് വ്യക്തമാക്കി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ മാധ്യമങ്ങൾക്ക് മുൻപാകെ ഇത് സംബന്ധിച്ച് പാർട്ടി അന്വേഷിക്കുമെന്ന വിശദീകരണമാണ് നൽകിയത് പോലീസും ഇക്കാര്യം അന്വേഷിക്കുമെന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു മേയറുടെ ഓഫീസിൽ നിന്ന് പ്രചരിക്കുന്ന തരത്തിലുള്ള ഒരു കത്ത് നേരിട്ടോ അല്ലാതെയോ ഒപ്പിടുകയോ അത് ബന്ധപ്പെട്ട ഏതെങ്കിലും സ്ഥലത്തേക്ക് കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു കത്ത് ബോധപൂർവം നിർമ്മിച്ചതാണോ എന്ന അന്വേഷണത്തിലൂടെ മാത്രമേ പറയാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ കത്തിന്റെ ഉരുവിടമടക്കം ആവശ്യപ്പെട്ടിട്ടാണ് മേയർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് കോർപ്പറേഷനിലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് താൽക്കാലിക ഒഴിവുകളിലേക്ക് പാർട്ടിക്കാരുടെ പട്ടിക ചോദിച്ച് മേയർ സി ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ അയച്ച കത്താണ് പുറത്തു വന്നത് നിയമന വിവാദത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ മുൻ നഗരസഭാ കൌൺസിലർ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് കോർപ്പറേഷനിൽ രണ്ടു വർഷത്തിനുള്ളിൽ നടന്ന താൽക്കാലിക നിയമനങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജി എസ് ശ്രീകുമാർ പരാതി നൽകിയിട്ടുണ്ട് അതേസമയം മേയറുടെ കത്ത് വിവാദത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ സംഘർഷം രൂക്ഷമാവുകയാണ് നഗരസഭയിൽ മണിക്കൂറുകളായി ബഹളം തുടരുന്നു ബിജെപി സി പി എം കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടി വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയവരെ ഉൾപ്പെടെ പ്രതിഷേധക്കാർ പൂട്ടിയിട്ടു സംഘർഷത്തിൽ അകപ്പെട്ട പ്രായമായവരടക്കം പൊട്ടിക്കരയുന്ന അവസ്ഥ ഉണ്ടായി നഗരസഭയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് കണ്ണീർ ബാധകം പ്രയോഗിച്ചു ഇതിനിടെ കണ്ണൻമൂലയിലെ കൌൺസിലർക്ക് പരിക്കേറ്റു ശരണിക്കാണ് പരിക്കേറ്റത് സിപിഎം ബിജെപി കൌൺസിലർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിലായിരുന്നു പരിക്ക് കോർപ്പറേഷന് മുന്നിൽ യു ഡി എഫ് കൌൺസിലർമാരുടെ സമരവും നടക്കുന്നുണ്ട് കരാർ നിയമനത്തിന് പാർട്ടി മുൻഗണനാ ലിസ്റ്റ് ആവശ്യപ്പെട്ട് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പന് മേയർ ആര്യ രാജേന്ദ്രന്റെ ഒപ്പോടുകൂടിയാണ് ഒരു കത്ത് വന്നത് ഈ കത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ചോർന്നു എന്ന തരത്തിലാണ് ചർച്ചകൾ കൊഴുത്തത് എന്തായാലും ഇത് സിപിഎമ്മിന് വലിയ നാണക്കേടായിട്ടുണ്ട് ഇത് സംബന്ധിച്ചാണ് വിവാദം കൊഴുക്കുന്നത്